നിങ്ങളിൽ എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല. ഒരു ചീരച്ചെടിയിൽ നിന്ന്, അതായത് വെറും ഒരു ചീരച്ചെടിയിൽ നിന്ന് നമുക്ക് ഒരുപാട് ചീരയുടെ വിത്ത് കിട്ടും. മിക്കവരും നമ്മളിൽ പലരും കണ്ടിരിക്കുന്നത് ചീര എന്ന് പറയുമ്പോൾ കുറച്ച് പൊക്കമുള്ള ഒരു ഇതായിട്ടാണ്. ബട്ട് അത് കുറച്ചും കൂടി വളരെ ഉയരത്തിൽ വളരാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളൊരു ചെടിയാണ്, ഒരു പച്ചക്കറിയാണ്. അതിപ്പോൾ ഒരു ചീര തൈയിൽ നിന്നും നമ്മൾ പറിക്കുന്ന വിത്തുകളാണ്. ഇതുപോലെ ഒരുപാട് ഉണ്ടാവും. അപ്പം നമുക്ക് ഒരു വെറും ഒരു ചീരച്ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് വിത്തുകൾ എടുക്കാൻ പറ്റും. ആ വിത്തുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വീണ്ടും വീണ്ടും ചീരകൾ ഉണ്ടാക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഒന്ന് ചെറിയൊരു അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ ചീരയിൽ നിന്ന് തന്നെ നമുക്ക് പച്ചക്കറിയുടെ പരിപാടിയൊക്കെ തുടങ്ങാം. ജസ്റ്റ് പാകുക, അത് അത്യാവശ്യം ചെറിയ, ഇതിൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട് കണ്ടോ. ആ ചീരയുടെ പൂവിൽ നിന്ന്, ഉള്ളിൽ നിന്ന് ഇത് പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ തണലത്ത് ഒന്ന് ഉണക്കണം. ഉണക്കിയതിന് ശേഷം നമുക്ക് ആ വിത്ത് ഒന്ന് ഇതേപോലെ ഒന്ന് കൈവച്ചിട്ട് ഇതൊക്കെ ആക്കി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് വിത്ത് കിട്ടും കണ്ടോ. ഇത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ അടിഭാഗത്തൊക്കെ. അപ്പോൾ ആ കറുത്ത നിറത്തിലുള്ളതാണല്ലോ ചീരയുടെ വിത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാകുമ്പോൾ കണ്ടോ, വിത്തുകൾ താഴെ കിടക്കുന്നുണ്ടോ. ഞാൻ ആ ചീരയുടെ വിത്തായിട്ട് വരുന്നത്. നമ്മൾ ചീരയുടെ വിത്ത് സാധാരണ വാങ്ങിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്ത് 10 രൂപ അതിൽ കൂടുതലൊക്കെ കൊടുത്തിട്ടാണ് ഒരു ചെറിയ പാക്കറ്റ് കിട്ടുന്നത്. പക്ഷേ നമ്മൾ വളർത്തുന്ന ചീരയിൽ നിന്ന് തന്നെ നമ്മൾ ഇതേപോലെ വിത്ത് നമുക്കൊരു കണ്ടോ, ഒരുപാട് വിത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആ വിത്ത് പാകിയിട്ട് നമുക്ക് വീണ്ടും ഒരുപാട് ചീരകൾ ഉണ്ടാക്കാം. വീട്ടിൽ തന്നെ നമുക്ക് ഒരു ചെറിയ പച്ചക്കറിത്തോട്ടത്തിൻ്റെ ഒരു ഇത് ചീരയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം.